ഹലോ നമസ്കാരം എല്ലാവരും സേഫായിട്ടിരിക്കുന്നു കരുതുന്നു നാട്ടിലെ കോവിഡിൻ്റെ വാർത്തകളൊക്കെ കേൾക്കുന്നതോറും പേടിയാണ് വീട്ടിലൊക്കെ എല്ലാ ദിവസവും വിളിച്ചിട്ട് എല്ലാവരും സേഫല്ലേ എന്ന് അന്വേഷിക്കുവാണ് ഇപ്പോഴത്തെ പ്രധാന പരിപാടി അപ്പോൾ ഇന്ന് നമ്മൾ വെറുതെ ഒന്ന് പുറത്തോട്ടേക്ക് ഇറങ്ങിയതാണ് ഞാനാണെങ്കിൽ മക്കളാണെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും വീട്ടിലിരിക്കുന്ന തീരെ താല്പര്യമില്ല യമുനക്ക് പിന്നെയും ഹാപ്പിയാണ് വീട്ടിലിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ തൊട്ടടുത്തൊരു കാംഗറൂ ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാംഗറൂസിനെ ഒക്കെ കാണാൻ പറ്റും അപ്പോൾ ട്രൈ ചെയ്യാം ലെക്കാണ് ചില ദിവസങ്ങളുണ്ടാവും ചില ദിവസങ്ങളുണ്ടാവില്ല അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ അപ്പോൾ നമുക്കിനി അവിടെ എത്തിയിട്ട് എന്തെങ്കിലും കാണാൻ പറ്റുമോ നോക്കാം കാംഗറൂ ഗ്രൗണ്ട്സ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി ഇതൊരു വലിയൊരു ഓപ്പൺ ലാൻഡാണ് ഇവിടെ വലിയൊരു ഗ്രൗണ്ടാണ് ഗവൺമെൻറ്റിൻ്റെ സ്ഥലമാണ് പക്ഷെ ഇവിടെ ഇങ്ങനെ ഫോറസ്റ്റ് പോലത്തെ ഉള്ളൊരു ഏരിയ ആണ് അപ്പോൾ ഇവിടെ വാക്കിംഗ് പാത്തൊക്കെ ഉണ്ട് ആൾക്കാർക്ക് നടക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഇവിടെ ഇഷ്ടംപോലെ കാംഗറൂസ് ഉണ്ട് ഇവിടെ ഇതെല്ലാം കൂടെ ഇവിടെ നിന്ന് ഇങ്ങനെ ഓടിക്കളിക്കുവാണ് നമ്മൾ അടുത്തോട്ട് പോകുമ്പോഴത് ഓടിപ്പോവെന്നറിയില്ല എന്തായാലും പോയി നോക്കാം നിങ്ങൾ കണ്ടില്ലേ ഇത് വലിയൊരു ഗ്രൗണ്ടാണ് ഇവിടെ നല്ലൊരു ലാൻഡ്സ്കേപ്പാണ് ഇതിങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് കുറച്ച് അത് അടുത്തോട്ട് പോയി നോക്കാം നമ്മളെ ശബ്ദം കേൾക്കുമ്പോൾ മിക്കവാറും ഓടിപ്പോവും ശബ്ദമില്ലാതെ മെല്ലെ പോയി നോക്കാം നമ്മളെന്തെങ്കിലും ഫുഡൊക്കെ കൊണ്ടുവരുമോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ചെറിയ കുട്ടീനെ വല്ലതും ഉണ്ടോന്നാണ് നമ്മൾ നോക്കുന്നത് അത് കണ്ടോ നടക്കുമ്പോൾ അതിൻ്റെ വാലിലാണ് അത് ബാലൻസ് ചെയ്യുന്നത് നമ്മൾ ചിലപ്പോൾ യൂട്യൂബ് വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാംഗറൂസ് തമ്മിൽ അടി കഴിയുന്നതൊക്കെ അതിൻ്റെ വാല് കൊണ്ട് ഒരു അടി കിട്ടി കഴിഞ്ഞാൽ നമ്മളെ കാര്യം പോക്കാണ് അപ്പോൾ അങ്ങനെ എന്തായാലും വന്നത് വെറുതെ ആയില്ല കുറച്ച് നല്ല ക്ലൗഡി ആണെങ്കിലും കുറച്ച് കാംഗറൂസിനെയൊക്കെ കാണാൻ പറ്റി ഇതിപ്പോൾ ഇവരെ ബഹളം കാരണമാണ് ഇവർ ഷാനും മനുവും അവരെ പിടിക്കാൻ വേണ്ടി അങ്ങോട്ട് ഓടുവാണ് അപ്പോൾ അത് കാണുമ്പോൾ അവർ പേടിച്ചിട്ട് അവരും തിരിച്ചു പോവാണ് അപ്പോൾ ചില സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറേ ഉണ്ടാവും കൂട്ടം കൂട്ടമായിട്ട് നിൽക്കുന്നുണ്ടാവും ഇതിപ്പം കമ്പാരിറ്റീവ്ലി കുറവാണ് വൈകുന്നേരമൊക്കെ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് ഫീഡ് ചെയ്യുന്നതൊക്കെ കാണാം നമുക്ക് ഇതിനൊന്നും നമ്മൾ ഉപദ്രവിക്കാനൊന്നും പാടില്ല ഇതിനെ പിടിക്കുന്നതൊക്കെ കുറ്റമാണ് ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇങ്ങനെ കണ്ട് കാഴ്ചയൊക്കെ ആസ്വദിച്ച് നമുക്ക് പോവാം നോക്കിയാൽ കാണാം കാംഗറൂസ് കുറേ ഉണ്ട് ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ഓപ്പൺ ലാൻഡാണ് തൊട്ടപ്പുറത്തൊക്കെ വീടുകളാണ് വീടുകളുടെ ഇപ്പുറത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതൊരു വലിയ പാർക്ക് ലാൻഡ് പോലുള്ള വലിയൊരു ലാൻഡാണ് ഇവിടെ സാധാരണ ആൾക്കാർ നടക്കാനൊക്കെ പോകുന്ന വാക്ക്വേക്ക് ഉണ്ട് ഇവിടെ അപ്പുറത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതിൻ്റെ ഒരു വശത്ത് മുഴുവൻ വീടുകളാണ് ബാക്കിയുള്ള വശം മുഴുവനായിട്ട് ഫോറസ്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന പാർക്ക് ലാൻഡാണ് അപ്പോൾ നമ്മൾ സൂവിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്ന ഒന്നോ രണ്ടോ എണ്ണത്തിനെ പോലെയല്ല ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അപ്പോൾ ഞാനിങ്ങനെ മെല്ലെ അടുത്തോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഇത് ഓടിപ്പോവും അതുകൊണ്ട് ഞാൻ മെല്ലെ ഇവിടെ ഇരുന്നിട്ട് ഇതിനെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഷൂട്ട് ചെയ്യാം കുറേ ഉണ്ട് പല വലിപ്പത്തിലുള്ളത് സൂപ്പറാണ് കണ്ടാൽ മനസ്സിലാകും പുറകിൽ നിങ്ങൾക്ക് കാണാം വീടുകളൊക്കെ കാണാം ഇവിടെ ഇവിടുന്ന് ചുറ്റും നോക്കുകയാണെങ്കിൽ നല്ല പാർക്ക് ലാൻഡ്സ് ആണ് ഇവിടെ ഇവിടെ വീടുകളോട് ചേർന്ന് നടക്കുന്ന സ്ഥലമാണ് പക്ഷേ പുറകിലോട്ടൊക്കെ ഇത് ഫോറസ്റ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന പാർക്ക് ലാൻഡ്സ് ആണ് ഇവിടെ ആൾക്കാർക്ക് നടക്കാനുള്ളൊരു ഡ്രൈവേ ഉണ്ടാവും അതേപോലെ സൈക്കിൾ പാത്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതല്ലാതെ നോക്കുവാണെങ്കിൽ ഇപ്പുറത്തെ വശത്ത് മുഴുവൻ നമുക്ക് വീടുകളാണ് ഇവിടെയൊക്കെ കിടന്നിട്ടുണ്ട് ആൾക്കാർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല ക്യാമറയിൽ നമുക്കെന്തായാലും പതുക്കെ നടന്ന് അടുത്തോട്ട് പോയി നോക്കാം ഇതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ എല്ലാം കൂടി ഓടുമോയെന്ന് അറിയില്ല പക്ഷെ എന്തായാലും നമുക്ക് മെല്ലെ അടുത്തോട്ട് പോയിട്ട് ഇതിൻ്റെ കുറച്ച് ഫോട്ടോസ് കിട്ടുമോ നോക്കാം
ഞാനടുത്തോട്ട് പോകും തോറും എല്ലാവരും ഓടാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുവാണ്. പരിചയമില്ലാത്ത ഒരാൾ ആരാണ് ഞങ്ങൾ നോക്കാൻ വരുന്നുള്ളൊരു എക്സ്പ്രഷനാണ് എല്ലാവർക്കും. എല്ലാവരും റെഡിയായി എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. ഒരാൾ ഓടിക്കഴിഞ്ഞാൽ അടുത്ത ആൾക്കാരും എല്ലാം പുറത്ത് തന്നെ ഓടും. ആൾക്കാർ പേടിയില്ലാതെ നിൽക്കുന്നുണ്ട്. അതെന്തായാലും കൊള്ളാം. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇത്രയും കാംഗറൂസിൻ്റെ ഇടയിൽ ഇങ്ങനെ വളരെ വൈൽഡായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഓട്ടം തുടങ്ങിയ ഭാഗത്ത്. അപ്പോൾ കാംഗറൂസിനെ നേരിട്ട് ലൈവായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ടേക്ക് വരിക. ഇത് വിക്ടോറിയയിലാണ്. ഓസ്ട്രേലിയയുടെ മിക്കവാറും സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. പല വശത്തും പല ഭാഗത്തും പല ടൈപ്പുള്ള ആൾക്കാരെ സ്വന്തം കേട്ടിട്ടുണ്ട്. ചിലതിൻ്റെയൊക്കെ കുറച്ച് ഡാർക്ക് കളേഴ്സ് ആയിരിക്കും. ഇത് കുറച്ചും കൂടി ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ്. ഇനി ഞാൻ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും ഓടാൻ തുടങ്ങും. അതുകൊണ്ട് ഞാനെന്തായാലും ഇവിടെ നിൽക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും തിരിച്ച് നടക്കാം. ഞാനെന്തായാലും വണ്ടിയുടെ അടുത്തോട്ട് പോവാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണാം ഇവിടെ. എൻ്റെ മുമ്പിലൊക്കെ കുറേ കാംഗറൂസ് ഉണ്ട്. മിക്കവാറും തന്നെ കാണുമല്ലോ ഓടാനുള്ള ചാൻസാണ് കാണുന്നത്. ആഹാ, പ്രശ്നമാണ്. നമ്മൾ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഒരാളുടെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഉഷാറായിട്ട്. അപ്പം എന്തായാലും ഇവിടെ നിൽക്കുന്നത് അത്ര ശരിയല്ല. ഇതെങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയും ഉണ്ടാവില്ല. ഓക്കെ, ബായ്. വാവ്, കുറേ ആൾക്കാരുണ്ട് ഇവിടെ. എന്തായാലും തിരിച്ചു പോകും. എല്ലാവരും ഓടുവാണ്. നമുക്ക് എന്തായാലും തിരിച്ചു പോവാം. ഓക്കെ, എല്ലാവരോടും ബൈ പറഞ്ഞു ഷാനു. അപ്പൊ നല്ല മഴ വരാനുള്ള കോളൊക്കെ കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും എല്ലാം ഇനി വണ്ടിയിലോട്ട് പോവാം. നമ്മൾ നല്ല വെതറിലൊക്കെ നോക്കുവാണെങ്കിൽ ഇവിടെ ആൾക്കാർ ഇവഴിയൊക്കെ നടക്കുന്നത് കാണാം. നമുക്ക് സൈക്കിളും കൊണ്ടും സൈക്ലിങ്ങിനൊക്കെ ആൾക്കാർ വരുന്നൊരു റൂട്ടാണിത്. അപ്പോൾ നല്ല കോൺക്രീറ്റ് ചെയ്ത റോഡുകളും ഉണ്ട് നമുക്ക് അങ്ങേ വശത്തോട്ട്. ഇത് ഞാൻ ജസ്റ്റ് ആ വഴിയിൽ നിന്നൊക്കെ ഒന്ന് ഡീവിയേറ്റ് ചെയ്തിട്ട് ഞാൻ കുറച്ച് അകത്തോട്ടേക്ക് വന്നതാണ്. മിക്കവാറും സമയങ്ങളിലൊക്കെ ഇവിടുത്തെ തീ പിടിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഇവിടെ സമ്മർ ടൈമിൽ. നിങ്ങൾക്ക് കാണാം ഈ മരങ്ങളൊക്കെ ഇങ്ങനെ ഈ കളർ ഇങ്ങനെ കറുത്ത് നിൽക്കുന്നത്. അത് വേറൊന്നുമല്ല, അത് തീ പിടിച്ചിട്ട് രണ്ടാമും സർവൈവ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ അടിവശമൊക്കെ ഇങ്ങനെ കറുത്ത് നിൽക്കുന്നത്. ഇതൊക്കെ ഒരു പ്രാവശ്യം ഫയറിൽ മിക്കവാറും തീ പിടിച്ചതായിരിക്കണം. എല്ലാ സമയത്തും ഒരു തീ പിടിക്കുന്ന ഒരു ഏരിയയാണ് ഇവിടെയൊക്കെ. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ചില മരങ്ങളൊക്കെ മൊത്തം കറുത്ത് വല്ലാത്തൊരു കോലത്തിലായി നിൽക്കുന്നുണ്ട്. അതൊക്കെ ഇവിടെ തീ പിടിച്ചതാണ്. ഡാൻഡ്രോങ് റേഞ്ചസ് എന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോകാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഇങ്ങനെ കാണാം. മിക്കവാറും മരങ്ങളുടെയൊക്കെ ഏരിയ തീ പിടിച്ച വശങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും ഇങ്ങനെ കറുത്തിരിക്കുന്നത്. ഇതൊക്കെ ഇവിടുത്തെ കഴിഞ്ഞ വർഷമോ അല്ല ഇതിനു മുമ്പോ എപ്പോഴോ തീ പിടിച്ചപ്പോഴ ശേഷം ബാക്കിയുള്ളതാണ് ഇതൊക്കെ. അപ്പൊ ഞാൻ തിരിച്ച് നടക്കുവാണ്. നല്ല മഴ വരുന്ന പോലെ തോന്നുന്നുണ്ട്. എന്തായാലും പെട്ടെന്ന് നടന്നില്ലെങ്കിൽ നനയും. അപ്പൊ ഇനി നേരെ വീട്ടിലോട്ട് പോട്ടെ. ഇനി പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നും ഇല്ല. നന്നായിട്ട് കിടന്നുറങ്ങാനുള്ള സമയമാണ്. ഈ മഴയും കാലാവസ്ഥയും കാരണം നമുക്ക് നല്ല തണുപ്പുമാണ്. അപ്പൊ ജോലിക്ക് പോകാനും തോന്നില്ല. ഇവിടുത്തെ കാലാവസ്ഥയുടെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. രാവിലെ വെയിലാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മഴയായിരിക്കും, വൈകുന്നേരം ആകുമ്പോൾ നല്ല തണുപ്പായിരിക്കും. സോ എന്തായാലും ഇപ്പോൾ വിൻ്റർ സീസണിലോട്ട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുവാണ്. അതുകൊണ്ട് മഴ എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. പക്ഷേ ഇവിടുത്തെ കാലാവസ്ഥ പ്രെഡിക്ഷനൊക്കെ മിക്കവാറും കറക്റ്റായിരിക്കും. അവർ പറഞ്ഞ സമയങ്ങൾ നമ്മൾ നോട്ട് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. മഴയുള്ളതാണെങ്കിൽ പറഞ്ഞ സമയത്ത് തന്നെ മിക്കവാറും മഴയുണ്ടാകും. ഇവിടെ ഞാനിവിടെ ഓസ്ട്രേലിയയിൽ ആദ്യം വന്ന സമയത്തൊക്കെ നമ്മൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്തതിന് മുമ്പായിട്ട് രാവിലെ നമ്മൾ വെതർ നോക്കും. ഇപ്പോൾ രാവിലത്തെ വെയിൽ കണ്ടിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. ഉച്ചയ്ക്ക് ശേഷം മഴയാണെങ്കിൽ രക്ഷയുണ്ടാവില്ല. ആദ്യം നമ്മൾ വന്നപ്പോൾ ഡ്രയറിലൊന്നും ഇട്ടില്ല, പുറത്തൊക്കെ ഇട്ടിട്ടാണ് ഉണക്കുണ്ടായിരുന്നത്. ഇപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ഡ്രയറൊക്കെ ഉണ്ട്, അതൊരു കുഴപ്പമില്ല, കാര്യമില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും പോയി. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. വാക്സിനൊക്കെ എടുക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ പറഞ്ഞ പോലെ
പോയിട്ട് വാക്സിനൊക്കെ എടുത്തിട്ട് വീട്ടിൽ സേഫായിട്ടിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ടൈം കാണാം. ബൈ ബൈ.